മുട്ടുന്നുണ്ടോ? എല്ലാം അറിഞ്ഞിരുന്നോ? തകർന്ന് തരിപ്പണമാകുന്നു. നാട്ടുരാജാക്കന്മാർ നഗ്നരോ? മുഖ്യമന്ത്രിയുടെ മൊഴിയെടുക്കുമോ? കത്തിക്കയറിയത് നുണകളോ? ജലീൽ കുടുങ്ങുമോ? എന്താ അന്തം വിട്ട കുന്തം പോലെ മിഴിച്ചു നോക്കണത്? ഈ പറഞ്ഞതൊക്കെ നമ്മുടെ വിനുസാർ മാത്രം കെ ടി ജലീലും സ്വർണ്ണക്കടത്തം വിഷയത്തിൽ നടത്തിയ ചർച്ചകളുടെ തലക്കെട്ടുകളാണ്. വിനുസാറിൻ്റെ മാത്രമേ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. ഷാനി, നിഷ, അയ്യപ്പദാസ് എല്ലാവരുടെയും വക ഉണ്ടായിരുന്നു കേട്ടോ അതിഗംഭീരമായ തലക്കെട്ടുകളും ചർച്ചകളും. പക്ഷേ എല്ലാവരും ഒരുപോലെ വീഴ്ത്താൻ ഉദ്ദേശിച്ച ഒരാളുണ്ട്. ആരാ? നിങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്, നമ്മുടെ മുഖ്യൻ പിണറായി വിജയൻ. എങ്ങനെയൊക്കെ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെയും പങ്കാളിയാക്കാം, എങ്ങനെ പൂട്ടാം, എന്താണ് വഴി, വാർത്തയെ എങ്ങനെ വളച്ചൊടിച്ചാലാണ് ജലീലിൻ്റെ കസേര തെറിക്കുക, മുഖ്യമന്ത്രി എന്താണ് ഇത്രയൊക്കെയായിട്ടും രാജിവെക്കാത്തത്, എൻ്റെ പൊന്നെ എന്തോരം കഷ്ടപ്പെട്ടു, പക്ഷേ ഒക്കെ ചീറ്റിപ്പോയി, എട്ട് നിലയിൽ ടും 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 ടപേ പൊട്ടിപ്പാളിസായിപ്പോയി. കുറ്റപത്രം സമർപ്പിച്ചപ്പോൾ ഈ ഉദ്ദേശിച്ചവരാരും ലിസ്റ്റിലില്ല. ഷടാ, എന്ത് കഷ്ടാലേ. എന്തൊക്കെയായിരുന്നു കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന നാടകങ്ങൾ? മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി സ്വർണ്ണക്കടത്ത് സംഘത്തിന് അടുത്ത ബന്ധം. സി എമ്മിൻ്റെ ഓഫീസിൽ നിന്നും അനവധി കോളുകൾ ഇവരിലേക്ക് പോയിട്ടുണ്ട്. വിമാനത്താവളത്തിൽ സ്വർണം എത്തിയത് സി എമ്മിൻ്റെ അറിവോടെയും സമ്മതത്തോടെയുമാണ്. മന്ത്രി കെ ടി ജലീൽ ഖുറാനിലൂടെ സ്വർണം കടത്തി. അതിനുശേഷം എന്തൊക്കെ പുകിലായിരുന്നു. ജലീലിനെതിരെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന ചെന്നിത്തല മൂന്ന് നേരം മുടങ്ങാതെ പത്രസമ്മേളനം നടത്തുന്നു. എന്തൊക്കെയോ ഘോര പ്രസംഗങ്ങൾ നടത്തുന്നു. ഖുറാനെ ഉപയോഗിച്ച് എല്ലാ കഥകളുണ്ടാക്കുന്നു. ഇതൊന്നും പോരാഞ്ഞ് നമ്മുടെ നിഷ്പക്ഷ മാധ്യമങ്ങൾ ജലീലിൻ്റെ പുറകെ പോയി. നിന്നോ, ഇരുന്നോ, വീണോ, മുള്ളിയോ, അങ്ങനെ സകല കാര്യങ്ങളും ഒരു ക്ഷീണോ തളർച്ചോ ഒന്നുമില്ലാതെ എന്തൊരു ഉത്തരവാദിത്തത്തോടെയാണ് രാപ്പകലില്ലാതെ ഓടി നടന്ന് ചെയ്തതെന്നോർക്കണം. ഇതൊന്നും പോരാഞ്ഞ് തെരുവിൽ കിടന്ന് കോപ്രായം കാണിക്കുന്ന കുറെ സംഘി കോങ്ങി മോരികൾ, അതും ഇതിലെ ഹൈലൈറ്റ് ആയിരുന്നു. എന്നിട്ട് അവസാനം എന്തായി എൻ്റെ ചങ്ങായിമാരെ? ജലീലിൻ്റെ പേര് കുറ്റപത്രത്തിലുമില്ല, ഒരു താളിയോല ഗ്രന്ഥത്തിലുമില്ല. ജലീൽ വീണ്ടും നിയമസഭയിലെത്തി. പിണറായി വീണ്ടും മുഖ്യമന്ത്രിയുമായി. ഇക്കണക്കിന് പോയാൽ സ്വർണക്കേസ് മിക്കവാറും ഒരു കോമഡി സിനിമ ആയിത്തീരും എന്നാണ് എൻ്റെ ഒരു നിഗമനം. പക്ഷേ ദോഷം പറയരുതല്ലോ, തേഞ്ഞൊട്ടിയ ടീംസിന് പിടിച്ചു നിൽക്കാൻ അവസാന പ്രതിയായി ശിവശങ്കറിനെ പെടുത്തിയിട്ടുണ്ട്. തെളിവെന്താണെന്ന് ചോദിച്ചാ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ശിവശങ്കറിന് അറിയാമായിരുന്നു. അതേന്നേ, എന്തേ, അതൊരു പോയിന്റല്ലേ, നോക്കണേ നിലവാരം. ബൈ ദി ബൈ, ഇത്രയൊക്കെ ആയാലും നാണമില്ലാത്ത നമ്മുടെ ടീംസില്ലേ, അവരിനി വാർത്തകൾ ഉണ്ടാക്കും, സ്വയം വഷളാവും. മുഖ്യമന്ത്രിയും മന്ത്രിയുടെ ഓഫീസും ജലീലും ശ്രീരാമകൃഷ്ണനും രവീന്ദ്രനും ഒന്നും അവരുദ്ദേശിച്ച സർക്കിളിൽ എത്തിയില്ലെങ്കിലും വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുപോലെ അവർ പാടിക്കൊണ്ട് നടക്കും. അതിൽ ഒരു സംശയമില്ല. ഏത്, എന്തായാലും പണി നടക്കട്ടെ. നാലണക്ക് വേണ്ടി എന്ത് വിടുവായത്തരവും പറയാൻ കാണിക്കുന്ന അവരുടെ ആ മനസ്സില്ലേ, സാഷ്ടാംഗ പ്രണാമം.